ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന് കൊളംബോയിൽ തുടക്കമാവുകയാണ്. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിൽ 2020 പരമ്പര തൂത്തുവാരിയ ടീമിലെ ഏതാനും താരങ്ങൾ മാത്രമാണ് ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ ഉള്ളത്. 2023 ഏകദിന ലോകകപ്പ് ഫൈനൽ തോൽവിക്ക് ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏകദിന ക്രിക്കറ്റിൽ വീണ്ടും ഇറങ്ങുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. 2020 ടീമിലുണ്ടായിരുന്ന സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, റിങ്കു സിംഗ്, രവി ബിഷ്ണോയ് എന്നിവരാരും ഏകദിന ടീമിലില്ല. എന്നാൽ പരാഗ്, അക്സർ പട്ടേൽ, ശുഭ്മൻ ഗിൽ, മുഹമ്മദ് സിറാജ്, ഖലീൽ അഹമ്മദ്, ശിവൻ ദുബൈ, ഋഷഭ് പന്ത് എന്നിവരെല്ലാം ഏകദിന സ്ക്വാഡിലുണ്ട്. 2020 പരമ്പരയിൽ കളിച്ച ആർക്കൊക്കെ ഏകദിന ടീമിൽ അവസരം കിട്ടുമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഓപ്പണറായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മൻ ഗിൽ പ്ലേയിങ് ഇലവനിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. മൂന്നാം നമ്പറിൽ പതിവ് പോലെ വിരാട് കോഹ്ലി എത്തുമ്പോൾ ശ്രേയസ് അയ്യരും കെ എൽ രാഹുലുമാകും തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തതിനാൽ ഫിനിഷറായി ഋഷഭ് പന്തിനെ കളിപ്പിക്കണോ റിയാൻ പരാഗിനെ യോ ശിവൻ ദുബൈയോ കളിപ്പിക്കണമെന്ന ആശയക്കുഴപ്പം ഇന്ത്യക്കുണ്ട്. പാർട്ട് ടൈം സ്പിന്നറാണെന്നത് കൂടി കണക്കിലെടുത്താൽ റിയാൻ പരാഗിനെ ഏകദിന അരങ്ങേറ്റത്തിന് അവസരമൊരുങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ രവീന്ദ്ര ജഡേജയുടെ അഭാവത്തിൽ അക്സർ പട്ടേലാകും സ്പിൻ ഓൾറൗണ്ടറായി ടീമിലേക്ക് എത്തുക. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി കുൽദീപ് യാദവ് പ്ലേയിങ് ഇലവനിൽ എത്തുമ്പോൾ 2020 പരമ്പരയുടെ താരമായ വാഷിംഗ്ടൺ സുന്ദറിന് പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിക്കാൻ ഒട്ടും സാധ്യതയില്ല. കുൽദീപ് യാദവും അക്സർ പട്ടേലും പരാഗുമടക്കം മൂന്ന് സ്പിന്നർമാരുള്ളതാണ് വാഷിംഗ്ടൺ സുന്ദറിന് തടസ്സമാകുന്നത്. എന്നാൽ 2020 പരമ്പരയിൽ വിക്കറ്റ് വീഴ്ത്തുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ മുഹമ്മദ് സിറാജ് പ്ലേയിങ് ഇലവനിൽ തുടരുമെന്നുറപ്പാണ്. ബാറ്റിംഗ് മികവ് കൂടി കണക്കിലെടുത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പേസറായ ഹർഷിദ് റാണയ്ക്കും നാളെ അരങ്ങേറ്റത്തിന് അവസരമൊരുങ്ങിയേക്കും. മുഹമ്മദ് സിറാജിനും ഹർഷിദ് റാണയ്ക്കുമൊപ്പം അർഷദീപ് സിംഗും പ്ലേയിങ് ഇലവനിൽ എത്തുമെന്നാണ് കരുതുന്നത്. മൂന്ന് മത്സരങ്ങളാണ് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലുള്ളത്. അടുത്ത വർഷം ICC ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കെ ഈ മൂന്ന് മത്സരങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ടതുമാണ്.